ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇതെന്താന്ന് മനസ്സിലായോ? ഇത് ചെറുപയർ പരിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഇഡ്ഡലിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ചെറുപയർ പരിപ്പ് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. ഏകദേശം ഉഴുന്നിൻ്റെ ഒരു എന്താ പറയുക, സ്വഭാവം തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ നമ്മളിത് ചേർത്തിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 2.5 കപ്പ് അരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് നല്ല പോലെ കഴുകിയെടുക്കണം കേട്ടോ. ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകി നല്ല വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുതിർക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 4 മണിക്കൂർ കുതിർന്ന് കഴിയുമ്പോൾ നന്നായി അടിച്ച് വെക്കണേ. അപ്പോൾ എനിക്ക് അടിക്കണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഉപ്പ് ചേർത്ത് വെച്ചതാണ് ഇത് കേട്ടോ. വേറൊന്നും ചേർത്തിട്ടില്ല. മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ രാവിലെ ഇതേ കണ്ടില്ലേ പൊങ്ങി വന്നിരിക്കുന്നത്. നമ്മൾ വേറൊന്നും ചേർത്തിട്ടില്ല. സോഡാപ്പൊടിയോ അതുപോലെ തന്നെ ഉലുവയും നമ്മളിതിലോട്ട് ചേർക്കുന്നില്ല. ഈ ഒരു അരിയും ചെറുപയർ പരിപ്പും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. രാവിലെ ആ ഒരു ബാറ്റർ ഈ ഒരു പരുവത്തിലാണ് ആയി മാറുക. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ള സോഡാപ്പൊടിയോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ഒക്കെ ചേർക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഒരു സോഫ്റ്റ്നെസ് കിട്ടും. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഇത് ഓവർനൈറ്റ് വെച്ചതാണ് ഈ ഒരു ബാറ്റർ. അപ്പോൾ ഇത് നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണ തൂവിക്കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടോ. ഇഡ്ഡലി തട്ട് കഴുകി നന്നായിട്ട് തുടച്ചിട്ട് എണ്ണ നന്നായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ കയ്യോ അല്ലെങ്കിൽ ബ്രഷോ ഉപയോഗിച്ച് നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് തുണിയൊക്കെ വിരിച്ചിട്ടുണ്ടാക്കുന്ന ടൈപ്പ് ഇഡ്ഡലി ഉണ്ട്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എണ്ണയാകുമ്പോൾ ഇപ്പം എളുപ്പത്തിന് എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യാറ്. ശരിക്കും നമ്മൾ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ സോഫ്റ്റ്നെസ് നമുക്ക് ഇഡ്ഡലിക്ക് കിട്ടും. അപ്പോൾ ഇതാ എണ്ണയൊക്കെ തൂവിക്കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് തവിയിൽ മാവെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ കുഴികളിലും അങ്ങനെ നിറച്ചൊഴിക്കരുത്. ഈ ഒരു പരുവത്തിൽ ഒഴിച്ചാൽ മതി. ഇഡ്ഡലി പൊങ്ങി വരുന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഒഴിച്ചാൽ മതി. 3/4 ഭാഗം നിറയുന്ന പോലെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളിതാ 2 തട്ടിലും മാവ് ഒഴിച്ച് നിറയ്ക്കുകയാണ്. അതിനുശേഷം നമുക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ഇഡ്ഡലി തട്ടിലേക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഈ ഒരു ഇഡ്ഡലി തട്ടുകൾ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ആവി വന്നതിന് ശേഷം മാത്രം വയ്ക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇരുന്ന് ടൈറ്റായി പോകും. ഇനി നമുക്കൊരു 20 മിനിറ്റ് വരെ നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനെ പറ്റിയ ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല. തേങ്ങയും 2 പച്ചമുളകും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഇത് അടിച്ചെടുക്കുകയാണ്. വേറെ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ ചേർക്കുമല്ലോ ഈ കടലപ്പരിപ്പ് അതോ അങ്ങനെയൊക്കെ ചേർത്തിട്ട്, റോസ്റ്റഡ് കടലപ്പരിപ്പ് കേട്ടോ, അത് ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അടിക്കാവുന്നതാണ് ഹോട്ടൽ സ്റ്റൈലിലൊക്കെ. ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അത് അടിച്ചെടുത്തു. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ ചേർത്ത് അങ്ങ് താളിക്കുകയാണ്. കടുക് ചേർത്ത് നന്നായിട്ട് അത് പൊട്ടുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും കൂടി, സാധാരണ നമ്മൾ താളിപ്പിന് എന്താണ് കൊടുക്കുന്നത് അത് തന്നെ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ അടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തന്നെ നിർത്താം. ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, തിളച്ച് കഴിയുമ്പോൾ തന്നെ തേങ്ങയും വെള്ളവും കൂടി വിട്ട് വിട്ട് പോകും. അതിൻ്റെ ആ ഒരു രുചിയും കിട്ടില്ല. ശരിക്കും ആ തേങ്ങയുടെ ഒരു റോ ടേസ്റ്റാണ് ചമ്മന്തിക്ക് വേണ്ടത്. അപ്പോൾ ചമ്മന്തി ഞാൻ നിർത്താണ്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ. അപ്പോൾ ഇഡ്ഡലിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. സെയിം നമ്മൾ സാധാരണ ഉഴുന്ന് ചേർത്തുണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളൂ. കാണാനാണെങ്കിലും അതുപോലെ തന്നെ കഴിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ചെറുപയർ പരിപ്പല്ലേ ചേർത്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു രുചി വ്യത്യാസമുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് ആ ചമ്മന്തി കൂട്ടി തന്നെ കഴിക്കാനായിട്ട് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളും ചെറുപയർ പരിപ്പ് ചേർത്തിട്ട് ഇതുപോലെ ഇഡ്ഡലി തയ്യാറാക്കി നോക്കൂ. ഇഡ്ഡലിയും നമുക്ക് ദോശയും ഉണ്ടാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.